അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ടാണ്. അത് ഈ ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഏ അയൽവക്കത്ത് പോലും ഒരൊറ്റ കൊതുകും വരില്ല. കൊതുകിനെ ഓടിക്കാൻ ഇത്രയും നല്ലൊരു ടിപ്പ് വേറെ ഇല്ല. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തേക്കുന്നത്. അത് നല്ലെണ്ണ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ നല്ലെണ്ണയാകുമ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഇത് നല്ലെണ്ണ ആയതുകൊണ്ട് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. നല്ലോണം കൊതുക് പോവുകയും ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു, പിന്നെ കുറച്ച് ഒരു പാക്കറ്റ് കർപ്പൂരം, നല്ല കർപ്പൂരം നോക്കിയിട്ട് ഒരു പാക്കറ്റ് കർപ്പൂരം. ചെറിയ വിലയുള്ളോ, അധികം വിലയൊന്നുമില്ല. എന്നിട്ട് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്തൊരു നല്ല മണം വരുന്നതെന്നറിയോ. ഇതിളക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണ്ണാണ് വരുന്നത്. ഇത് കത്തിച്ചണ്ട് വയ്ക്കുമ്പോൾ കൊതുകുകളൊക്കെ പരാക്രമം എടുത്തിട്ട് പാഞ്ഞ് പോണത് കാണാം. നമുക്കിനിത് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഞാൻ ഗ്രാമ്പു എടുക്കാനെടുത്ത പാത്രമില്ലേ, അതുപോലത്തെ പാത്രത്തിൽ പരന്ന പാത്രം അതിലെണ്ണ ഒഴിച്ചെടുക്കുക. ഇത്രയും എണ്ണയൊന്നും വേണ്ട, കുറച്ചെണ്ണ മതി. അതിൽ നിന്ന് കുറച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് തിരിയൊന്ന് നനച്ചെടുക്കുക. തിരിയൊന്നതിൽ നനച്ച് വെച്ചാൽ ഈ കത്തണത് നിങ്ങൾക്ക് ഇത്ര അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് തിരി ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഒന്ന് പിരിച്ചെടുത്താൽ മതി. പിരിച്ചെടുത്താൽ ചെറിയ തീയായിട്ട് കത്തും. ഇത് നമ്മുടെ കൊതുക് വരുന്ന ഈ ഹാളിൽ, നമ്മുടെ ഹാളിലോ റൂമൊക്കെ. അപ്പോൾ ഇത് തിരി കത്തിച്ചിട്ടുമ്പോൾ ഒന്ന് വാതിൽ തുറന്നിട്ട് കൊടുക്കുക. അപ്പോൾ കൊതുകൊക്കെ പുറത്തേക്ക് വെക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്നത് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് അഭിപ്രായം പറയണേ. വേണം, നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെ ഒക്കെ മണം നല്ലൊരു മണമാണ്. ഈ മണം പൊതുവെയും തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് നിങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സന്ധ്യയായി ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.